വീഡിയോ കാണുന്ന ഓരോ മലയാളികളോടും ഞാൻ വളരെ ഹമ്പിളായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടി. കാരണം സെൻട്രൽ യൂണിവേഴ്സിറ്റി അതിൻ്റെ പി ജിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. നമ്മൾ പല മലയാളികളും വേണ്ടത്ര ഗൗരവത്തിലെടുക്കാത്തൊരു കാര്യമാണ് ഈ സി യു ടി പി ജി എന്നത്. ഏകദേശം 2 വർഷം മുന്നെയാണ് NTA അണ്ടറിൽ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക്, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിലെ, സെൻട്രർ ഫോർ ഡെവലപ്മെൻറ് സ്റ്റഡീസ് ട്രിവാൻഡ്രം CDS പോലെ, അതെല്ലാം ഡൽഹി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, IFLU, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികളിലേക്ക് ഒരൊറ്റ എക്സാമിനേഷൻസ്. മാത്രമല്ല കുറേ കൽപ്പിത സർവകലാശാലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DMD യൂണിവേഴ്സിറ്റികൾ, അതും TISS പോലുള്ള ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് പോലുള്ള, അതേപോലെ ഡിസൈനിങ്ങിലൊക്കെ ആണെങ്കിൽ FDD ഫുഡ് വെയർ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള ഒക്കെ അപേക്ഷ ഒരൊറ്റ അപ്ലിക്കേഷനാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതിൽ നിങ്ങൾക്ക് വേണ്ട യൂണിവേഴ്സിറ്റികൾ അതിൻ്റെ കോഡുകൾക്ക് അനുസരിച്ച് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെ നോക്കാം നിങ്ങൾ അറിയണം, എല്ലാ മലയാളികളും അറിയണം. നിങ്ങളുടെ മാർക്കിൻ്റെ, ഡിഗ്രിയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്, അഡ്മിഷൻ ലഭിക്കുന്ന എൻട്രൻസിലെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു എക്സാമിനേഷൻ എഴുതാൻ ഒരു ഏജ് ലിമിറ്റും ഇല്ല. അഡ്മിഷൻ ലഭിക്കാൻ ആ കോളേജിലേക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എന്തെങ്കിലും ഏജ് ലിമിറ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഒന്ന് ഓടിച്ച് പോകാം. എത്ര കുറഞ്ഞ സമയം കൊണ്ട് കഴിയുമോ അത്രയും കുറഞ്ഞ സമയം കൊണ്ട് തീർക്കാൻ ശ്രമിക്കാം. അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 27th, അതായത് ഇന്നലെ അല്ലെങ്കിൽ മിനിയാന്ന് സ്റ്റാർട്ട് ചെയ്തു. 29/1 വരെയാണ് അവസാന ഡേറ്റ്. നിങ്ങളുടെ സിറ്റി ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പിന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. 4th സെലക്ട് ചെയ്യാൻ പറ്റും മാർച്ച് മാസത്തിൽ. അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് 7th മാർച്ച് മാസത്തിൽ ഡൗൺലോഡ് ചെയ്യാം. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ വരുന്നത് 11th മുതൽ 28th, അതായത് മാർച്ച് 11 മുതൽ 28 വരെയാണ് ഡേറ്റ് വരുന്നത്. ആൻസർ കീ ചലഞ്ചസ് വരുന്നത് 4th February. ഡ്യൂറേഷൻ ഓഫ് ദ എക്സാമിനേഷൻ എന്ന് പറയുന്നത് 105 മിനിറ്റ് ആയിരിക്കും. എക്സാമിനേഷൻ 3 ഷിഫ്റ്റുകളായിട്ട് നടക്കുക. ഒരു മോർണിംഗ്, ഒരു നൂൺ, ഒരു ഈവനിങ് ഷിഫ്റ്റാണ് ഉണ്ടാവുക. എനിക്ക് തോന്നുന്നത് 9:45 സ്റ്റാർട്ട് ചെയ്യും. പിന്നെ 12:30 സ്റ്റാർട്ട് ചെയ്യുന്നതും പിന്നെ 3 മണിക്കും അവിടേക്ക് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞ വർഷം കണ്ടിട്ടുള്ളത്. അതിനനുസരിച്ചായിരിക്കും. ഇങ്ങനെ ആണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആദ്യം പറയാനുള്ളത്. അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ കാൻഡിഡേറ്റിനാണെങ്കിൽ 1200 രൂപയാണ്, OBC ആണെങ്കിൽ 1000, SC ST 900, PWD 800. ഇത് നിങ്ങൾക്കൊരു എക്സാമിനേഷൻ ചെയ്തതിനുള്ള ഒരു എക്സാമിനേഷൻ. നിങ്ങൾക്ക് 4 സബ്ജക്റ്റ് വരെ ഓപ്റ്റ് ചെയ്യാം. അതിന് അഡീഷണൽ സബ്ജക്ട് ഓപ്റ്റ് ചെയ്യുന്നതിന് 600, 500 എന്ന രീതിയിൽ നിങ്ങൾ അഡീഷണൽ പേയ്മെൻറ് അടക്കേണ്ടതാണ്. എന്നാൽ ബേസിക് ആയിട്ടുള്ളൊരു ഡേറ്റ് ആൻഡ് ടൈം ഇൻഫർമേഷൻസും ഫീസിൻ്റെ ഒക്കെ ഇൻഫർമേഷൻസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കൊരു എക്സാമിനേഷൻ സ്ട്രക്ചർ എങ്ങനെ നോക്കാം. 4 എക്സാമിനേഷൻസ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്റ്റ് ചെയ്യാൻ പറ്റും. 4 എക്സാമിനേഷൻസ് കോഡാണ്, അത് നിങ്ങൾക്ക് ഇതിൻ്റെ 11 മുതലുള്ള പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ COQP01 എന്ന് പറയുന്ന അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റാണ്. അങ്ങനെ നിങ്ങൾക്ക് ആ കോഡ് അനുസരിച്ചിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പേപ്പർ ഏതാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന BEd എന്ന് തന്നെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് ആണെങ്കിൽ COQP04, BEd ലാംഗ്വേജസ് ആണ് 05. നിങ്ങൾക്ക് വേണ്ട ആ കോഡാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏത് കോഡാണോ വേണ്ടത് ആ കോഡ് ചൂസ് ചെയ്യാം. പേപ്പറുകളിലൊന്നും അങ്ങനെ ജനറൽ ടെസ്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കാൻഡിഡേറ്റ് ജനറൽ പേപ്പറാണ് സബ്ജക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ സാധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുക ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ആണ്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 105 മിനിറ്റാണ് ഡ്യൂറേഷൻ. 75 questions ആണ് ഉണ്ടാവുക. ശരി ഉത്തരത്തിന് 4 മാർക്കും തെറ്റുത്തരത്തിന് -1 ആയിരിക്കും. അതായത് 4 questions നിങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്ക്, ഒരു ശരി ഉത്തരത്തിന് കിട്ടുന്ന മാർക്ക് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. MTech അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനൊക്കെ ഉള്ള ആൾക്ക് ഇംഗ്ലീഷിൽ മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുള്ളൂ. എക്സാമിനേഷൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. മറ്റൊന്ന് ഏജ് ലിമിറ്റാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേക ഏജ് ലിമിറ്റ് എക്സാമിനേഷൻസ് എഴുതുന്നതിനില്ല. പക്ഷേ നിങ്ങൾ ഏത് സബ്ജക്റ്റ്, ഏത് യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഏത് കോളേജിലാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വെബ്സൈറ്റിൽ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക ആ യൂണിവേഴ്സിറ്റിക്ക് അല്ലെങ്കിൽ ആ കോളേജിന് എന്തെങ്കിലും ഏജ് ലിമിറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്റർ അവൈലബിൾ ആണ്. പുറത്തും ദുബായിലേക്ക് അടക്കം അവൈലബിൾ ആണ്. നിങ്ങളുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ് എവിടെയാണോ അവിടുത്തെ സിറ്റി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ഷെഡ്യൂൾ ഓഫ് എക്സാമിനേഷൻസ് ഒന്ന് നോക്കാം. ഷെഡ്യൂൾ ഓഫ് എക്സാമിനേഷൻസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മാത്രമാണ്. നോ പേപ്പർ പെൻ എക്സാമിനേഷൻസ് ഇല്ല. ഓൺലി എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻസ് ഉള്ളത്. 3 ഷിഫ്റ്റ് ആയിട്ടാണ് നടക്കുക. 1st shift 9:00 മുതൽ 10:45 വരെയാണ്. 2nd shift 12:45 മുതൽ 2:30 വരെയാണ്. 3rd shift എന്ന് പറയുന്നത് 4:30 മുതൽ 6:15 വരെയാണ്. എല്ലാത്തിലും 1 hour 45 minutes ആണ് നിങ്ങൾക്ക് എക്സാമിനേഷൻസ് ഉണ്ടാവുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എക്സാമിനേഷൻ ഓളെത്തേണ്ടത് 9 മണിക്ക് നടക്കുന്ന എക്സാമിനേഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്തേണ്ടത് 7:00 മുതൽ 8:30 വരെയുള്ള സമയത്താണ്. അതേപോലെ
പത്ത് അൻപതിനെത്തണം, 12:40 നടക്കേണ്ട എക്സാമിനേഷൻ 10:50 മുതൽ 12 വരെയുള്ള സമയത്തും, 4:30 നടക്കുന്ന എക്സാമിനേഷൻ 2:35 മുതൽ 4 PM വരെ, ഈ ഒരു സമയത്ത് നിങ്ങൾ എക്സാമിനേഷൻ ഹോളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് എൻട്രി ലഭിക്കുള്ളൂ. നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് എക്സാമിനേഷൻ തുടങ്ങുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പ് നിങ്ങൾക്ക് വായിച്ച് തുടങ്ങാം. 8:50, 12:35, 4:20 ടെസ്റ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് 9:00, 12:45, 4:30 നിങ്ങൾക്ക് ടെസ്റ്റ് ആരംഭിക്കും. എത്ര സമയം നിങ്ങൾക്ക് ബാക്കിയുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ആ ടൈമർ ഉണ്ടാവും, ആ ടൈമറിൽ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ 90 മിനിറ്റ് മുമ്പെങ്കിലും, 1.5 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലെത്താനും വേണ്ടിയിട്ട് അവർ ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ ആ ഷെഡ്യൂളല്ലാതെ, ഇപ്പോൾ നിങ്ങൾ 9 മണിയുടെ ഷെഡ്യൂളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, ആ ഷെഡ്യൂളല്ലാതെ 12:45 ഷെഡ്യൂൾ എനിക്ക് അറ്റൻഡ് ചെയ്യാമെന്ന് പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. അതേ ഷെഡ്യൂൾ മാത്രമേ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. കേരളത്തിലെ എക്സാമിനേഷൻ സെൻ്ററുകൾ ഞാനൊന്ന് ഓടിച്ചു പോകാം. എറണാകുളം, അങ്കമാലി, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട, ട്രിവാൻഡ്രം, തൃശ്ശൂർ, വയനാട്, ഇത്രയും സ്ഥലത്താണ് കേരളത്തിലെ എക്സാമിനേഷൻസ് ഉള്ളത്. അവിടെ നിങ്ങൾക്ക് അതിൻ്റെ കോഡ് വരും ഓരോ സ്റ്റേറ്റിൻ്റെ. KL 01 മുതൽ KL 19 വരെയാണ് അതിൻ്റെ കോഡ്. ആ കോഡ് തന്നെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാനും വേണ്ടി ശ്രമിക്കുക. അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട സംഭവങ്ങൾ, നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കണം, സിഗ്നേച്ചർ സ്കാൻ ചെയ്തത് ഉണ്ടായിരിക്കണം JPG ഫോർമാറ്റിൽ, അതേപോലെ PDF ഫോർമാറ്റിൽ നിങ്ങളുടെ SSLC ബുക്ക് ഉണ്ടായിരിക്കണം. അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി റിസർവേഷൻ കേസിൽ ശ്രദ്ധിക്കുക, OBC നോൺ ക്രിമിനൽ വിഭാഗത്തിൽ വരുന്നവർ, SC ST വിഭാഗത്തിൽ വരുന്നവർ, PWD വിഭാഗത്തിൽ വരുന്നവരൊക്കെ അതാത് വിഭാഗമാണ് കൊടുത്തിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മാറിക്കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട റിസർവേഷൻ നഷ്ടപ്പെടും, ജനറൽ കാൻഡിഡേറ്റ് ആയിട്ട് മാറും, അത് നിങ്ങളുടെ റാങ്കിനെ ബാധിക്കും. ഒരു എക്സാമ്പിൾ, ജനറൽ കാൻഡിഡേറ്റ് ഒരു പക്ഷേ 1000 റാങ്കുള്ള ആളുകൾ കിട്ടാതിരിക്കുമ്പോൾ 2000 റാങ്കുള്ള ചിലപ്പോൾ SC ST കിട്ടിയെന്ന് വരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസർവേഷൻ നഷ്ടപ്പെടുത്താതെ നോക്കുക. അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ email ID നിങ്ങൾ തന്നെ കൊടുക്കുക, മൊബൈൽ നമ്പർ നിർബന്ധമായിട്ടും നിങ്ങളുടെ തന്നെ ആയിരിക്കണം, ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ അതിലൂടെയാണ് നടക്കുക. നിങ്ങളുടെ കയ്യിൽ എല്ലാ ഡോക്യുമെൻസും, +2 ഡോക്യുമെൻസ് ഉണ്ടായിരിക്കണം, ഡിഗ്രിയുടെ ഡോക്യുമെൻസ് ഉണ്ടായിരിക്കണം, നിങ്ങളുടെ CGPA പോലുള്ള കാര്യങ്ങൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഏത് യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാകണം, ഏത് കോഴ്സാണ് പോകുന്നത് തീരുമാനിച്ചിട്ടുണ്ടാകണം. അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് സമയമെടുത്തിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എവിടെയെങ്കിലുമൊക്കെ അക്ഷയയിലോ മറ്റുള്ള ഓൺലൈൻ സെൻറ്ററിലോ കൊണ്ടുകൊടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ലഭിക്കുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് നോക്കുക. പരമാവധി നിങ്ങൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അറിയുന്നൊരാൾ ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ എക്സാമിനേഷൻ സെറ്റൊക്കെ സെലക്ട് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതിൻ്റെ ഒരു വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ അറിയിക്കുക, കമൻറ്റ് വഴി അറിയിക്കുക, ഞങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ അതിൻ്റെ ഒരു റെക്കോർഡ് വീഡിയോസ് അഥവാ എങ്ങനെ അപ്ലൈ ചെയ്യണം, ഹൗ ടു അപ്ലൈ എന്നുള്ള വീഡിയോ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. ഡൗട്ട്സുകൾ കമൻറ്റായിട്ടും ദ ക്ലാരിറ്റി മെൻറ്റർ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് വഴി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.